ഒരുങ്ങാൻ സാറ ഗോൾഡൻ ഡയമണ്ട്സ് സാറ സിൽക്സ് തൃശൂർ റോഡ് എടപ്പാൾ. വിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളുടെ തിരിച്ചുവരവ് കൂടുതൽ സുരക്ഷിതമാക്കാൻ ഒരുങ്ങി ഹോമിയോപ്പതി വകുപ്പ്. സ്കൂൾ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ വിതരണം പുരോഗമിക്കുകയാണ്. കരുതലോടെ മുന്നോട്ട് എന്ന പദ്ധതിയിലൂടെയാണ് സ്കൂൾ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഹോമിയോപ്പതി വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് കുട്ടികളിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഹോമിയോപ്പതി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്ന് വിതരണം നടത്തുന്നത്. രക്ഷിതാക്കളുടെ അനുമതിയോടെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ഹോമിയോപ്പതി ഡിസ്പെൻസറികളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളുടെയും മരുന്ന് വിതരണം നടത്തി വരുന്നത്. പദ്ധതിയുടെ കപ്പൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുമരനല്ലൂർ സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷറഫുദ്ദീൻ നിർവഹിച്ചു. വേണ്ട മരുന്നിൻ്റെ കുട്ടികളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ നമ്മുടെ പഞ്ചായത്തിലൊരു സ്കൂളിൽ ഒരു റൂമിൽ വന്ന് അവർക്ക് രജിസ്ട്രേഷൻ നടത്തി ഇവിടെ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഇത് നല്ലൊരു പ്രതിരോധ മരുന്നായിരിക്കുമെന്ന് തന്നെയാണ്. നമ്മളിതിൻ്റെ മുന്നേ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വിതരണം ചെയ്തിരുന്നു. ആരും അങ്ങനെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. കുട്ടികൾക്ക് നൽകുന്നതോടുകൂടി തന്നെ കുട്ടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും കൂടുതലായിട്ട് ഒന്നും ഇതിനെക്കുറിച്ച് എല്ലാ വരും ദിവസങ്ങളിൽ എല്ലാ സ്കൂളുകളിലെ കുട്ടികൾക്കും നൽകിക്കൊണ്ട് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയുന്നത്. ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിൻ്റെ ഈ കിയോസ്കിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ഗുളിക വീതം രാവിലെ വെറും വയറ്റിൽ തുടർച്ചയായി 3 ദിവസം കഴിക്കണം. ഓരോ 21 ദിവസവും പിന്നിടുമ്പോഴും തുടർച്ചയായി 3 ഗുളികൾ ആവർത്തിച്ച് കഴിക്കണമെന്നാണ് ഡോക്ടർമാർ വിശദീകരിച്ചത്. കുമരനല്ലൂർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ഷാനിബ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആമിനക്കുട്ടി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി ബാലകൃഷ്ണൻ, സ്കൂൾ പ്രധാന അധ്യാപിക സുനിത തുടങ്ങിയവരും പങ്കെടുത്തു.